ടീച്ചിംഗ് മലബാർ ഓൺലൈൻ ചാനൽ. ഫ്ലോറ ഗാലറി, ചിലമ്പുകാടൻ കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, വെട്ടത്തൂർ. ആർത്തല എസ്റ്റേറ്റിന് മുന്നിൽ സംയുക്ത ട്രേഡ് യൂണിയൻ പന്തൽ കെട്ടി സമരം തുടങ്ങി. എസ്റ്റേറ്റിലെ മരംമുറി ജോലിയിൽ നിന്നും തദ്ദേശീയരായ തൊഴിലാളികളെ തടഞ്ഞ മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം. 200 പഴം തൊഴിലാളികളാണ് സമരം മുഖത്തുള്ളത്. ആർത്തല എസ്റ്റേറ്റിലെ മരം മുറിക്കുന്ന പ്രവർത്തികൾക്കായി അന്യജില്ലക്കാരായ തൊഴിലാളികളെയാണ് മാനേജ്മെന്റ് ഉപയോഗിക്കുന്നത്. കേരള എസ്റ്റേറ്റ് വില്ലേജ് പരിധിയിലെ ലേബർ കാർഡും മറ്റു അനുബന്ധ രേഖകളും ഉള്ള 200 പരം തൊഴിലാളികൾക്കാണ് ഇതുമൂലം തൊഴിലില്ലാതായത്. പ്രദേശത്തെ ഭൂരിഭാഗം കുടുംബങ്ങളും ജീവിക്കുന്നത് എസ്റ്റേറ്റിനെ ചുറ്റിപ്പറ്റിയാണ്. കഴിഞ്ഞ മാസം മരം മുറിക്കാനെത്തിയ തൊഴിലാളികളെയും വാഹനങ്ങളെയും തദ്ദേശീയരായ തൊഴിലാളികൾ തടഞ്ഞത് സംഘർഷ സാധ്യത വരെ എത്തിച്ചു. തുടർന്ന് കരുവാരകുണ്ടിലെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരവുമായി തൊഴിലാളികൾ രംഗത്തിറങ്ങുകയായിരുന്നു. ഇതിനിടയിൽ മരം മുറിക്കുന്ന പ്രവൃത്തിക്ക് സുരക്ഷ നൽകണമെന്ന മാനേജ്മെന്റിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പന്തൽ കെട്ടിയുള്ള സമരം തൊഴിലാളികൾ ആരംഭിച്ചത് എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ കരുവാരകുണ്ട് പഞ്ചായത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ ലോറിക്കാരും ഇത് കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങളുടെ ഈ എതിർപ്പ് നിലനിൽക്കുമ്പോൾ അവർ തയ്യാറാവുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അങ്ങനെ കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ ഒരു സമരമായി ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ക്ലബ്ബുകളും മറ്റ് എല്ലാ വിഭാഗം ജനങ്ങളും ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു വരുന്നു. കരുവാരകുണ്ടിൻ്റെ ഒരു സമരമാക്കി ഇത് മാറ്റും. കരുവാരകുണ്ടിൻ്റെ മൊത്തത്തിലുള്ള ജനങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾ തോൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ എന്തായാലും ഈ സമരവുമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇടയ്ക്കുണ്ടായിരുന്ന ജോലിയും കൂലിയും ഒഴിവാക്കിയാണ് ഇത്തരത്തിൽ സമരം ആരംഭിച്ചത്. പോലീസ് സന്നാഹത്തോടെ വരും ദിവസങ്ങളിൽ എസ്റ്റേറ്റ് അധികൃതർ പ്രവൃത്തി പുനരാരംഭിക്കാൻ എത്തുമെന്നാണ് അറിയുന്നത്. എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മരം മുറിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സമരക്കാർ. 200 വരുന്ന ആളുകൾ ഈ തൊഴിൽ കണ്ടുകാണ്ട് ജീവിക്കുന്നവരാണ്. 2 ആഴ്ചയായിട്ട് പണിക്കും കാര്യത്തിനൊന്നും പോകാതെ വീടുകളിൽ കടന്നുറങ്ങാതെ ഞങ്ങൾ ഈ പന്തലിൽ ഇവിടെ അരിയും സാധനവും വെച്ചുകൊണ്ടാണ് ജീവിച്ചു പോണത്. അപ്പോൾ ഈ ആർത്തല മാനേജ്മെന്റ് അതേമാർക്ക് ഉദ്യോഗസ്ഥർ അത് ഞങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അല്ലാതെ ഞങ്ങളൊരു ശക്തമായിട്ട് കച്ചറയായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കൂലി വർധന ചോദിച്ചിട്ടോ അല്ല. ഇന്ന് ഇപ്പോൾ ഈ 2-3 ആഴ്ച പല മേഖലകളിലും തൊഴിലെടുക്കുന്ന ആളുകളും ഇത് പോകാതെ ഇവിടെ തൊഴിലില്ലാത്തതിന് മേൽ പോകാതെ ഈ മാനേജ്മെൻറ്റ് ഞങ്ങളോട് നല്ലൊരു ഭയങ്കരമായൊരു കർക്കടമുഷ്ടിയോടുകൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ സമരം ഞങ്ങൾ വിജയിക്കും വരെ ചെയ്യും. അതുകൊണ്ട് ഈ മാനേജ്മെന്റ് എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. പെരിന്തൽമണ്ണ DYSP മധ്യസ്ഥതയിലുള്ള ചർച്ചയാണ് സമരക്കാർ പ്രതീക്ഷയർപ്പിക്കുന്നത്. എന്നാൽ ചർച്ചയ്ക്ക് എസ്റ്റേറ്റ് അധികൃതർ തയ്യാറല്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അതേസമയം കരുവാരകുണ്ടിലെ ലോറി ഉടമകളും മറ്റു വാഹന തൊഴിലാളികളും സമരക്കാർക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലബാർ ഓൺലൈൻ ചാനൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.